വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വല്ലപ്പോഴും ഒരിക്കൽ കവിതകൾ എഴുതുകയും ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു നോവല് ഞാൻ എഴുതിയെന്ന് കേട്ടപ്പം ആളുകൾ എന്നെ അറിയാവുന്ന കക്ഷികൾ കൂടുതൽ ഞെട്ടി ഞെട്ടലാണെന്ന്. ഞാൻ നോവൽ എഴുതാൻ അറിയാവും. അപ്പം എന്തായാലും അങ്ങനെ ഒരു കൈപ്പറ്റപ്പാട് ഒരു സാധനം ഞാൻ ചെയ്തു. അതിനെ ഈ ആ അതിന്റെ പുസ്തക പ്രകാശനത്തിനോട് എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇത് പ്രഭാത ബുക്കോസാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് രാമന്റെ കഥയാണ്. ശ്രീരാമൻ യാദൃശ്യമായിട്ടാണ് ഇത് ഈ കർക്കിടക മാസം വന്നത്, രാമായണ മാസം എന്നാണ്. ആരാണ് ആ രാമായണ മാസം ഉണ്ടാക്കിയെന്ന് എനിക്കറിഞ്ഞൂട. രാമായണത്തിൽ ഒരിടത്ത് വാൽമീകി രാമായണത്തിലോ അധ്യാത്മ രാമായണത്തിലോ അത്ഭുത രാമായണത്തിലോ ആനന്ദ രാമായണത്തിലോ അങ്ങനെയുള്ള പരശതൻ രാമായണങ്ങളുണ്ട്. അതിലൊന്നും കർക്കിടമാസത്തിൽ വായിക്കണമെന്ന് പറഞ്ഞു. പുസ്തകം എപ്പോഴും വായിക്കാം. അപ്പം കർക്കിടമാസത്തിൽ വായിക്കാൻ, ഇപ്പൊ കർക്കിടമാസത്തിൽ രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. ഈ രാമായണം വായിക്കുന്നവരോട് ചോദിച്ചാൽ അവര് രാമന് രണ്ട് മക്കളുണ്ടായിരുന്നു പറയും, സീതയെ ഉപേക്ഷിച്ച കാര്യം പറയും. പക്ഷെ ഇതൊക്കെ എവിടെ നിന്ന് എനിക്ക് മനസ്സിലാണ്. ഈ രാമായണം വായിക്കുന്നവര് പട്ടാഭിഷേകത്തോടുകൂടി രണ്ടു നിൽക്കുന്നതാണ്. സീതയെ അവിടുന്ന് വീണ്ടെടുത്തിട്ട് പട്ടാഭിഷേകം നടത്തുന്നു, അതോടുകൂടി രാമായണം വായന നിർത്തും. അത്യാത്മ രാമായണം ആയാലും അത്യാത്മ രാമായണം വായിക്കുന്നു. അപ്പം അത് അപ്പൊ രാമൻ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ, ചെറുപ്പത്തിൽ എനിക്ക് രാഹാകാംക്ഷ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് വലിയ സീരിയസ് ആയിരുന്നല്ലോ രാമൻ അവസാനം എന്തൊരു രീതി. നമുക്ക് ചെറുപ്പത്തിലെ കണ്ടിട്ട് ശ്രീകൃഷ്ണന്റെ കാലയില് വേട നമ്പെയ്ത് അങ്ങനെ മരിച്ചെന്നൊക്കെ പറയുന്നത് ഈ ശ്രീരാമൻ എന്ത് പറ്റി എന്നുള്ളതൊരു ചോദ്യമായിട്ട് ഇങ്ങനെ. പക്ഷെ അത് അധ്യാന രാമായണത്തിലും പിന്നീട് വാൽമീകി രാമായണത്തിലും എല്ലാം രാമന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് യാദൃശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ 22 കർക്കിടമാസം മുഴുവൻ രാമായണ ഘട്ടത്തിൽ വായിച്ചുകൊണ്ട് നടക്കുന്ന കക്ഷികളോട് ഈ രാമന്റെ അവസാനം എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയത്തില്ല. രാമന്റെ അവസാനത്തെ കുറിച്ചുള്ളതാണ് ഇന്ന് ഈ പുസ്തകം. ശ്രീരാമൻ, ശ്രീരാമൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് ലക്ഷ്മണനെയാണ്. അതിന്റെ രാമ ഞാൻ ഈ ഒരുപാട് ഈ രാമായണത്തിന്റെ ഒരുപാട് വേർഷനുകൾ വായിക്കുകയുണ്ട്. ഇതിന് വേണ്ടിയാണ് പണ്ടേ ഞാൻ എഴുതാൻ തുടങ്ങിയതാണ്. ഈ രാമൻ എങ്ങനെ പോയി എന്നുള്ളതിനെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. അപ്പം അക്കൂട്ടത്തിൽ ഈ രാമായണത്തെ ഉപജീവിച്ച് ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നോവൽ ഇറങ്ങിയിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും രാമന്റെ അവസാനത്തെ കുറിച്ച് എനിക്കൊരു ഹിന്റ് കിട്ടിയത് ജവഹർലാൽ നെഹ്റു കൊണ്ട് ബാബറി മസ്ജിദ് സമുച്ചയത്തിന്റെ ആ കേസ് നടക്കുന്ന സമയത്ത്, രാമജന്മഭൂമിയെ കുറിച്ച് തർക്കം നടക്കുന്ന സമയത്ത് രാമൻ ഇത് ബാബറി മസ്ജിദിലാണ് രാമൻ ജനിച്ചതെന്ന് പറഞ്ഞ് രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും പ്രതിമകൾ 1949 December 22 അവിടെ കുത്തി തുറന്ന് അതിനകത്ത് കയറ്റി വെച്ചു. അങ്ങനെ പത്തനംതിട്ടക്കാരൻ കേസിനായ അവിടുത്തെ ഫരീദാബാദ് കളക്ടറാണ്. അങ്ങനെ പിന്നീട് ജനസംഘത്തിന്റെ MP ആയിട്ട് മാറി കിട്ടി. അപ്പം അങ്ങനെ അങ്ങനെയുള്ള സഹായത്തോടുകൂടി ഇത് കുത്തിത്തള. അപ്പം അന്ന് UP മുഖ്യമന്ത്രി ഗോവിന്ദ് വണ്ട വല്ല പന്താണ്. പന്ത് പേടിച്ച് നെഹ്റു കമ്പി അടിച്ചു. അന്ന് ഇതുപോലെ മൊബൈലൊന്നുമില്ല. കമ്പി അടിച്ച് എന്താണ് ബാബറി മസ്ജിദിനകത്ത് രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും പ്രതിമകൾ പ്രത്യക്ഷപ്പെട്ടു, എന്ത് ചെയ്യണം? അപ്പൊ നെഹ്റു പറഞ്ഞ് എടുത്ത് തരയൂവിൽ എറിയാൻ പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. തരയൂവിൽ എറിയാൻ പറഞ്ഞ അത്രയും ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇന്ത്യകളൊക്കെ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ അതിനൊക്കെ ഇപ്പം നേരിക അറിയുള്ള ആ ചോദിച്ചപ്പോ നെഹ്റുവിനെ അറിയാവുന്ന കക്ഷികൾ പറഞ്ഞു തരയൂവിൽ എറിയാൻ പറഞ്ഞത് തരയൂരാണ് അങ്ങനെ ചത്തത്, ചാടി ചത്തത്. ഇപ്പം ക്ലാർക്കിന് കൊടുത്ത കൈകൂലി, പിന്നെ ഡോക്ടർക്ക് കൊടുത്ത കൺസൾട്ടിംഗ് കൂലി, താളദൈവത്തിന് കൊടുത്ത കാണിക്ക, അങ്ങനെ അത് അതുപോലെ സ്ഥാനഭേദം അനുസരിച്ച് വാക്കുകൾക്ക് വ്യത്യാസം വരും, അർത്ഥ വ്യത്യാസം വരും. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. രാമൻ ആത്മഹത്യ ചെയ്താണ് ശരിക്കും.
Sila pada jitu dulu, anehnya pada dulu. Lakshmana, boy, dulu jalan apa? Lakshmana, alah Raman, Raman, ini mana? Ambey, Ambey ini mana? Lakshmana itu pada udik jari kan? Udik jari itu orangnya Sila, Sila ini kalau jual kerjaan. Apa ni? Apa Raman itu apa? Itu nolanya boy, Lakshmana itu orangnya apa? Lakshmana pada jitu dulu, Maya kan? Ia itu Lakshmana itu orang Maya kan? Kita nama orang itu. Bagaimana pernah cerita ni kebetulan? Nah, apa tu? Lalu mana? Ini terlalu berada. Janda pernah kalau kita mula share cara ni. Atau Sri kalau orang mandi kena, waktu kalau anda sihat, lelaki mana negara boleh baca? Bagaimana? Wah, anda semua sahaja, orang sahaja ni mana? Ia mana? Sahaja ni ada lelaki mana? Anginnya ada lelaki mana? Kau beri kena, sihat dia beri kena, sihat dia kerana zaman cerita kan. Jaman utama orang berjalan, tak ada orang dalam utama. Sri, Sira engkau ni orang yang kahwin kelai itu mana? Sira kelai itu, Sira ke kerba orang yang itu mana orang kahwin kahwin mana orang? Pada zaman masa asyik cara menjadi, citra bodoh orang kan tu bodoh mana? Jadi apa itu? Langka bawa mana? Usaha ni, ia ke samai itu mana? Jadi lesmana ni kudu beri apa? Lesmana mana orang tu? Apalah ini tamasa anak dia itu dia itu walmi dia dasar mana dia nak jual kan dua ekshikan anak tu. Nanti sihir ada orang ni, ni apa orang ni? Bagi orang ni apa? Orang ini kita sama ni, lah. Nanti saya kata lagi kan saya tu lagi. Apa orang ni? Ini beri kalau pernah jalan ni, lesehan kerja itu. Ada ini terbodoh, hari bodoh, sihir ini kata orang ni dah lari kan? Apa orang ini dia pun kalah kan? Apa anda tamasa anda itu dengan itu berarti wajib keluar dari anda na mandi dia itu orang kiri sihir yang kaya, cuaca yang bersih itu berita itu orang tak wajib itu dia anda pinjam pergi itu. Anggana orang orang ramen tamasa anda ingat yang berada saat itu, karena matra kita sangat berat orang itu. Jadi aduhalam ini wajib kita kita cinta tiada mana orang pelajaran sendiri kita itu kita cinta wajib kita mana itu dalam tu mana itu dalam tu mana wajib kita mana itu dalam tu mana tiada mana orang mana dalam tu makcik perasaan kita dalam tu makcik orang itu orang perasaan sendiri itu dia sama tu dalam tu tiada mana orang mana dalam tu mana itu kita cinta apa dia tiada mana orang dalam tu tiada mana orang keluar apa adilah kita dalam ini dah ini Jaman orang baik itu, sebab baik kata ni orang ramai pernah itu. Karena ini juga betul. Utara kan ada dilan, utara ramai ada dilan. Jaman itu dua muka, banyak asal mungkin lagi itu. Kondo, ini sutra bahasa yang sambung itu, kadar kena. Indra ni sambung itu kadar kena, mana adanya itu perasaan perkara. Karena Brahmana balang melicuwa, Brahmana balangnya, jiwa pikiran mandi, awalnya mulai ceri itu, hendak dorang itu. Yang jangan yoga deh iladawan, tamasya jangan yoga deh iladawan. Hari kita janda, beberapa orang orang muniwa orang orang bawa janda di sana jalan apa tu? Nara apa? Mohon itu kiri boi, orang orang dekat itu kiri. So tamasya janda sambo kerja kandu, sambo kerja kandu dah jaman joy kandu jadi niara orang, jadi niara orang tu pun. Yang shudra orang tu orang ini, orang walau berpisah. Kurang ini, beriti kuli kan. Apa yang kita, Brahmana melalui hidup itu, mana yang mana diperlukan? Abang Brahmana hidup itu dengan orang orang banyak sahaja, zaman itu dengan orang banyak zaman itu dengan orang banyak zaman, mai cawasari begini, abang, kan? Ibu yang lelaki zaman itu, tuh bina bandu, nampaknya, berada di luar itu ramai zaman itu, berada komunis ada orang yang lagi kumpul ramai zaman itu, karena. Ramai zaman itu kupai itu na itu kerja apa ramu apa tu ya ada, atau lagi, ane lawat itu itu aja beliau ni, datu itu atau berono dana juga ni, ada manusia ni kan apa tu lah, lawat sama apa tu, ane mumpung mumpung ni ada, ada lagi kan, suatu peraja apa yang beribadah yang dah, niaya yang apa ni yang mana mahi mahi aja, gopramane piala semua pasal itu tiapmu, ye jauh jauh lawat sama apa tu ni apa tu, gua baca ni jem brahmana ni tau ke ane, macam ni tau ke ane, terang. Adan, abrahamana sendiri tu kan? Ini pentol adan. Ini Ramana baik ni pentol orang tu semua orang. Ini samsara semua. Anggana, adanya anggana dah jadi tu kan? Nama orang orang tu kan? Ini Raman, ini pikpak itu, rasii yoga kerana matran. Rasii yoga kerana mana Raman? Ramanya, ini apa? Ramanya betul tu kan? Kali beri juga. Kali,
Kaya kujaran orang itu orang ada berlalu. Bagaimana ini ramai ini India le, Bali le, Swasti India le dia, baru purana kathawa termatur mana ramai. Alah ramai ayat le, Bali le, Swasti le, bawa le macam tu, itu dalam beriti tuan tu kan? Adakah rasio ramu bihunan ada ni, bintu ada ni ada ni. Yang ayat tu tuan kan ada ni. Anggane utamanya ramai le, utamanya, satu utamanya perisitna kasar orang ni. Itu utamanya ayat Sri kita kata nama amala kan nama amala ke mana sih lagi jadi mana Walmiki kita itu Walmiki Maharshi kita itu Sri ada pernah cinta utama sih kita kurang jadi ada ruang pernah mana ini Adi Gavi Sri ya itu banyak kalau tu berapa Sri ya ada ni ada itu ni lah berapa berapa ये जिंदा बैठे हैं ऐसे करने वह एरी के वह मारा आदि कांशा ने तरह नहीं ला कांशा ने बोल रहा हूँ जो अपने जहाँ बड़ा बड़ा कहने नहीं ला वह वित्तीय कहने कहने नहीं ला ये आदि कभी वित्तीय वह जिंदा बोल गया जान कोई अपना अपना इधर इधर लो अगाने बाद में क्या ये सारी हुई ले नामन देवस्थान तक हुई Anda orang lain itu kan kita mana cerita kan? Jadi ramai lagi kita, ramai lagi ini Valmiki ramai orang itu kan ramai dewa orang. Atyar ramai orang itu kan ramai dewa. Jadi utara kan orang baik kata ni orang orang itu, ini lah Valmiki kata orang orang ni, orang edisi cerita orang orang ni, orang ni baik kata ni orang orang ni orang orang ni orang ni. Ada orang kira ada murni orang kata ni, ada orang ni ramai orang ramai orang ni orang. Ramai orang Bharat orang kan India ada India orang kan, aduh orang ada beberapa di pulau tu kan, lewat itu mandiri juga, macam, adine adine bawaan tu, nama orang ni mana ya, putih ni kan, terus orang kan, mana mana macam mana orang janda orang mama orang janda orang tu, jangan ini kita, unity dia orang tu, mana ada lagi orang tu, undir orang kan, lana juga tu kan. Masri kita malah makalah janda sahaja orang nampulin. Jadi apa kerja itu? Biasa berjalan janda berarti. Raya atau sihir ada bawa raya lagi. Biasa berjalan janda mana jadi usaha kerja. Ia pernah mahabala janda ability reversion. Adakah mana? Apa ni anak tu le? Unit itu janda mesti dia jalan. Adakah wajib berada dalam kerja dengan orang lain? Ibu bapa ramai ni ada. Ia ramai. Lakshmana day, Bharatan day, Saptakini day, makal gaya. Semua itu janda anak orang kalau berjalan. Abang ada, semua orang ada. Betul saja, orang dalam diri kita orang ramen ini sahaja boleh pergi ikatan gaya itu. Kadang gaya ni ada, dia orang yang awalnya boleh kan? Sahaja boleh orang awalnya boleh. Ramen ni, kadang tu orang sahaja boleh nadi boleh. Ramen ni, mara orang sahaja boleh nadi boleh. Anak ni apa sahaja. Anggana, wajib ini, tiada orang ramen, mara ramen, semua orang boleh. Nampaknya zaman itu jeli ti, ini adalah hal yang jadi cara matlam orang jalan tu. Ini orang tu zaman ini kan ada, semua orang ini kan kuli sahaja jadi itu. Ini orang tu nampaknya asyik sama, asyik itu dah bagi kan tu. Perbualan bukan tu sendiri. Jangan mana yang dah ani farau, dah ada. Ini orang tu lekang, yang saya ada orang orang ni sahaja jadi. Adanya pustaka yang kita orang nama kita itu, nampaknya orang korang sana. Yang sama juga mereka ada juga itu. Nampaknya ada di sini tiada orang yang beri beri cerita kan. Ada di sini orang budji orang tu. Apa budji orang ni kalau ni dia ni kalau budji orang ni kalau kita orang ni kalau tak ni orang orang ni kalau ni orang ni ada orang ni kita ni orang ni ada di sini. Ada yang berada di dalam dan kanggil boleh, ada yang tidak sempat berada di dalam ni barang jual itu. Ini usaha kita bangsa itu na. Semua usaha sunnah dan bahasa orang yang sunnah ni sesara. Sana ni yang beri berada di negara ini, ada yang lelaki ada lelaki. Mari arah berada di negara ini. Dah ada ini orang di lelaki yang sehat dan orang orang sahaja ini. Jangan cuma perikanan diri kita nak bersih udah ya kalau yang, orang tinggal sekolah, ajar biar, profesor ana, mana yang kita,
Nakun mana yang berangan berada, lalu universiti kita nak mana ada tu nak, lalu ada tu nak. Abade abade ini tu perbicaraan nak tu kan tu seling jadi tu kita tu tanam tu tu. Ia orang tu lelaki, asyik besar perbicaraan, mana? Abade sendiri berorang dengan ini orang tu lelaki sahaja. Ini ini tu sebabnya sendiri lelaki orang macam tu orang tu. Orang kahwin tu lelaki mana tu orang tu? Ah, orang Hindustan Sangeet Janan, Samish Bala. Adanya, 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 Walaupun mereka dah orang tu ada kerja, tapi kena, ader serikam kita ini kerajaan macam mana kalau ni, mereka nampai itu kita pun banyak orang pun tercapai juga. Adanya negara, itu negara tu lalu, amanah itu, sambil orang ada, orang itu mana manusia, wibawi yang mana orang yang mana orang tu, mereka berjaya ni tu pun manusia, adanya orang ada kerja. Nanti saya akan berjaga lah. Soalan yang lain, jangan soalan yang jadi orang tu, jangan doa kelab sana juga. Nampaknya kain je. Kita beri perhatian dengan nanti ada satu sahaja sendiri kata bahagian, ada satu kalda sama hari terkiri. Alam perfaham juga orang yang pasti kecil. Kavita samaha itu le, urik kavita, mahadishada, Hindustani sangeetan jen, Sri Samish Bala, kor, ada begim, ada sesiapa nama tu, mereka mahu beri mereka. Itu sahaja itu yang kita pikirkan adalah Profesor Sundaram Dhanasuram sahaja. Dan kami langkah langkah kita yang lebih khasan adalah sebetulnya sahaja ini pada perbualan itu lah itu yang kami tujuan kami adalah khasan adalah mudah. Awal itu pemahaman, niki ni lebih di lontar perbualan sahaja adalah dasar kita ini pun. Ada teacher anda, mana Suresh, dan ada lagi. Mereka sangat dengan cara sangat macam itu untuk sangat manusia. Ambetu birunna pen pachiye kandagam bolli minda dan engada nilke. Aduh katala yen naruli yetunni dan binde aruba magum. Mahamuni, ni runda murvi telodium, no manasinu sandhana megium. Tapasan navalayu meduttu bondasramattingalekadi vegam, pogugaya. Karunayude parishuddha karagalanam patti. Murti dohtu pinmaru menun, adi moda saukyetti laraadiya kili, karabiragar badi parannu bo menun, visyosi chashwasam kondu nilke. Muni kudirattil ninnu yerunnu, muni kudirattil ninnu yerunnu, nerthulla maranakkarachilum,
അറിഞ്ഞ ദുർഗന്ധം മുനികുടീരത്തിൽ നിന്നുയരുന്നു നേർത്തുള്ള മരണക്കരച്ചിലും ധൂമവും നരുത്ത പൊന്തൂവരും മാംസം കരിഞ്ഞ ദുർഗന്ധവും ശ്രീ വി ദത്തൻ രചിച്ച സരയുവിലെ സമാധി എന്ന നോവലിന്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഒരു പുസ്തക പ്രകാശന ചടങ്ങ് ഒരു സ്നേഹ സംഗമം കൂടിയാണ്. ഒരു എഴുത്തുകാരന്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, സാഹിത്യ പുതുക്കികളായ അനുവാചകർ, സാംസ്കാരിക പ്രവർത്തകർ, ഇവരെല്ലാം ഒത്തുകൂടുന്ന ഒരു സവിശേഷ വേളയാണ് ഒരു പുസ്തക പ്രകാശന ചടങ്ങ്. ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഇതിനുവേണ്ടി മാത്രമാണ് ശ്രീ ദത്തനെ കരുതി നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇത്തരം ചടങ്ങുകളുടെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭാവവും. ഇത് ഉദാത്തമായ ഒരു സാംസ്കാരിക പരിപാടി കൂടിയാണ് ഇത്തരം ചടങ്ങുകൾ. ഇവിടെ ഈ സ്നേഹപ്രകടനത്തോടൊപ്പം തന്നെ സാഹിത്യം ചർച്ച ചെയ്യപ്പെടുന്നു, സാംസ്കാരിക കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു, അതിനെ തുടർന്ന് ചിലപ്പോഴേ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഈ നോവലിന്റെ ഇതിവൃത്തത്തെ സംബന്ധിച്ച്, അതിലേക്ക് എത്തിച്ചേരാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് എഴുത്തുകാരൻ തന്നെ ഇവിടെ വിവരിച്ചു. ഇങ്ങനെ വിവരണത്തിന് അവസരം കിട്ടിയത് അദ്ദേഹത്തിന്റെ പ്രസംഗം ആദ്യത്തേതായി എന്നതുകൊണ്ടാണ്. സാധാരണഗതിയിൽ എഴുത്തുകാരൊക്കെ അവസാനം മറുവാക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞു നിൽക്കും, അപ്പോഴത്തേക്ക് വന്നതിന്റെ ഒരു 70% ആളുകളും പോയിരിക്കും. എഴുത്തുകാരൻ പറഞ്ഞ് കേൾക്കാന് ആരും കാണും. അതും ഇങ്ങനെ ഒരു പരീക്ഷണം എഴുത്തുകാരുമായിട്ട് ആലോചിച്ച് അവരും കൂടി സമ്മതിക്കുന്ന കാര്യങ്ങളിൽ പ്രഭാത് ദുഗോസി അടുത്ത കാലത്ത് അതിന് ചില നിർബന്ധം എഴുത്തുകാരെ ചെലുത്തുകയാണ്. ഇങ്ങനെ കുറെ കടങ്ങൾ നമ്മൾ കണ്ടെത്തി. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഈ എഴുത്തുകാരനെ പ്രതിയാണ് ഇത്രയും പേരിവിടെ കൂടിയിരിക്കുന്നത്. പക്ഷെ എഴുത്തുകാരൻ പറഞ്ഞ് കേൾക്കാന് അവസാനം അങ്ങനെ അധികമായും ഇരിക്കാറ് ഒരു പ്രകാശന ചടങ്ങ് ഒന്നിട്ട് പ്രസംഗവും കഴിയുമ്പോഴത്തേക്ക് ആളുകൾ പോകും. എന്തായാലും നമുക്ക് ഇന്നത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. എങ്ങനെ സരയുവിലെ സമാധിയിലേക്ക് എത്തിച്ചേർന്നു, അദ്ദേഹത്തിന്റെ പ്രചോദകമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ആലോചനാ മതങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതിലേക്ക് ഈ സമൂഹത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ കാര്യം എന്ത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചു. എന്തായാലും ഈ രാമായണ മാസത്തില് മലയാളികൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് സരയുവിലെ സമാധി എന്ന ഈ ഗ്രന്ഥം എന്ന് ഞാൻ കരുതുകയാണ്. പ്രഭാത് ദുഗോസിന്റെ 70th വാർഷിക ആഘോഷ വേളയിലാണ് ഈ പുസ്തകവും പ്രകാശനം ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ January 22 70 വർഷം പൂർത്തിയായ കേരളത്തിലെ ജനകീയ പ്രസാധക സ്ഥാപനം തലയെടുപ്പോടുകൂടി ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ജന്മ ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയും കൂടിയാണ് ഇത്. January 1 മുതൽ വിവിധ തരത്തിലുള്ള പരിപാടികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരുന്നത് തൃശ്ശൂരിൽ. തൃശ്ശൂരിൽ പുസ്തക പൂരം എന്ന പേരിൽ 70th വാർഷികാഘോഷങ്ങൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അത് പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ, നടത്തുമെന്ന് പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ കോവിഡ് കാരണമുള്ള നിയന്ത്രണങ്ങളൊക്കെ വന്നത് കാരണം ആ പരിപാടി മൊത്തത്തില് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. എങ്കിലും അവിടെയും
ചുരുങ്ങിയ തോതിൽ ആ പരിപാടികൾ സംഘടിപ്പിച്ചു. അതുപോലെ പാലക്കാടും കണ്ണൂരും ആലപ്പുഴയും തിരുവനന്തപുരത്തുമെല്ലാം മിക്കവാറും രണ്ടു മാസത്തിൽ ഒരിക്കൽ വീതമുള്ള പരിപാടികൾ, തിരുവനന്തപുരത്തൊരു രണ്ടും ഒരു മാസത്തിനുള്ളിൽ ഒരു 5 പുസ്തക പ്രകാശന ചടങ്ങുകളും ചർച്ചകളും കവിയരങ്ങുകളും ഒക്കെ ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. 70 വർഷം പിന്നിട്ട ഈ സ്ഥാപനം നമ്മുടെ കേരളത്തിലെ എഴുത്തുകാരുടെയും വായനക്കാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും പ്രഭാതനെ സംരക്ഷിക്കുകയും അതിന്റെ അഭ്യുദയത്തിൽ കാംക്ഷയുള്ളവരുമായ സഹൃദയരായ ആളുകളുടെ പിന്തുണ കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇത് പുസ്തക പ്രസാധനം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, സാഹിത്യ പ്രവർത്തനമാണെന്നൊക്കെ പറയുമെങ്കിലും ഇതൊരു ബിസിനസ്സാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി ഈ രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന വൻകിട പ്രസാധകർ കേരളത്തിൽ തന്നെ പലരുമുണ്ട് എന്ന് നമുക്ക് അറിയാം. അവരോടൊപ്പം ഒന്നും നമുക്ക് എത്താൻ പറ്റില്ല, കാരണം ഇത് നല്ലപോലെ പണം മുടക്കേണ്ട ഒരു ബിസിനസ്സാണ് പുസ്തക പ്രസാധനവും അതിന്റെ പ്രകാശനവും അതിന്റെ പ്രസിദ്ധീകരണവും അതിന്റെ വിപണനവും എല്ലാം. എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിൽ പ്രഭാത് ബുക്ക് ഹൗസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദത്തപ്രതിഷ്ഠരായ എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങളോടൊപ്പം പുതിയ എഴുത്തുകാരുടെ ധാരാളം ഗ്രന്ഥങ്ങളും പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ രചനകളോ അല്ലെങ്കിൽ തുടർന്നുള്ള രണ്ടോ മൂന്നോ രചനകളോ പ്രഭാതുമായി ബന്ധപ്പെട്ടാൽ പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്ന് കേരളത്തിലെ എഴുത്തുകാർക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു എഴുത്തുകാരൻ അവന്റെ ആദ്യ രചന ഒന്ന് പ്രസിദ്ധീകരിക്കണം എന്നാവശ്യപ്പെട്ട് പ്രസാധകന്റെ പുറകെ കടന്ന ഒരുപാട് കാലം മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ ഈ കേശവദേവും തൈഴിയും വൈക്കം മുഹമ്മദ് ബഷീറും ഒക്കെ അവരുടെ ആദ്യ കൃതികൾ പ്രസിദ്ധീകരിക്കണം എന്നാവശ്യപ്പെട്ട് പലരെയും സമീപിച്ചെങ്കിലും, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കഥ പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലരെയും സമീപിച്ചെങ്കിലും അവരോടൊക്കെ അന്ന് നോ പറഞ്ഞു. അവർ പിന്നീട് അവരുടെയൊക്കെ വാതിൽക്കലെ ഒരു കഥയ്ക്ക് വേണ്ടി ഒരു ഗ്രന്ഥത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി എന്ന് നമുക്കറിയാം. അന്നും പ്രഭാത് ബുക്ക് ഹൗസ് ആണ് അവർക്ക് എല്ലാവരും അത്താണിയായിട്ട് മാറിയത്. ഇന്നിവിടെ വരേണ്ടിയിരുന്ന ഡോക്ടർ ജോർജ് വളക്കൂർ സാർ എല്ലാ മീറ്റിംഗിലും പറയും അദ്ദേഹത്തിന്റെ ആദ്യ കൃതി പ്രസിദ്ധീകരിച്ചത് പ്രഭാത് ബുക്ക് ഹൗസ് ആണ്. അതുപോലെ നമ്മുടെ ജയകുമാർ സാർ, എൻ്റെ ജയകുമാർ സാർ കവിയും ഗാനം ചെയ്യുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആദ്യ കൃതി, അദ്ദേഹം അത് വളരെ രസകരമായിട്ട് പറയും. ആദ്യം അദ്ദേഹം ആദ്യം കവിതയെ എഴുതിയിട്ട് പ്രഭാത് ബുക്ക് ഹൗസിലേക്ക് പോയതും കാമ്പിശ്ശേരി പറഞ്ഞ് അവിടെ എത്തിയതും തുടർന്നുണ്ടായ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയും പ്രഭാത് ബുക്ക് ഹൗസ് വഴിയാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. അവരൊക്കെ പിന്നീട് വലിയ വലിയ എഴുത്തുകാരായി. ഒരു എൻട്രി കൊടുക്കണ്ടേ? എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു എൻട്രി കൊടുത്തെങ്കിലല്ലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ചിലപ്പോൾ ചില അപാകതകളൊക്കെ ആദ്യം ഉണ്ടായേക്കാം. അപ്പൊ ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പുതിയ എഴുത്തുകാരെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം എന്ന് പ്രഭാത് ബുക്ക് ഹൗസ് തീരുമാനിക്കുകയും അതിനുവേണ്ടി അവരെ സ്വാഗതം ചെയ്യുകയും അവരുടെ കൃതികൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ധാരാളം പുസ്തകങ്ങൾ, ഇപ്പൊ ഏതാണ്ട് ഒരു വർഷം 230 പുസ്തകങ്ങൾ പ്രഭാത് ബുക്ക് ഹൗസ് വഴി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പഴയതും പുതിയതും എല്ലാം ഉണ്ട്. കേശവദേവന്റെ 2-3 പുസ്തകങ്ങൾ സ്ഥിരമായി പ്രഭാത് ബുക്ക് ഹൗസിൽ തന്നെ അവകാശമുള്ളതാണ്, അത് നമ്മൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ കൃതികളെല്ലാം പ്രഭാത് ബുക്ക് ഹൗസ് വഴി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ 70th വാർഷിക വേളയിലെ ഒരു പ്രത്യേകമായ പരിപാടി പ്രഭാത് ബുക്ക് ഹൗസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം നിരവധി വിജ്ഞാന കോശങ്ങൾ പ്രഭാത് ബുക്ക് ഹൗസ് വഴി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ആരോഗ്യ വിജ്ഞാന കോശമുണ്ട്, ബാലവിജ്ഞാന കോശമുണ്ട്, ഗാർഹിക വിജ്ഞാന കോശം. ഇതൊക്കെ നമ്മൾ 70s 80s ഒക്കെ ആയിട്ട് പ്രഭാത് ബുക്ക് ഹൗസ് വഴി പ്രസിദ്ധീകരിച്ചതാണ്. അതൊക്കെ വലിയ വിജയം കണ്ടതുമാണ്. മലയാളികൾ രണ്ടു കൈ നീട്ടി സ്വീകരിച്ച വിജ്ഞാന ഗ്രന്ഥങ്ങളായിരുന്നു അതെല്ലാം. ഇപ്പൊ ഈ 2022 വനം വന്യജീവി പരിസ്ഥിതി വിജ്ഞാന കോശം എന്ന പേരിൽ 3 വോളിയങ്ങളിലായി 2000s പേരുകളുള്ള അതിബൃഹത്തായ ഒരു വിജ്ഞാന കോശം പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിക്കുകയാണ്. ഈ വരുന്ന ഒക്ടോബർ മാസത്തിലാണ് അത് ഔദ്യോഗികമായി പുറത്തിറങ്ങുന്നത്. 6,000 മുഖവിലയുള്ള ആ വിജ്ഞാന കോശം ഇപ്പോ 4,000 പ്രീ പബ്ലിക്കേഷനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും ഒക്കെ 3,500 അതിന്റെ വില നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ബുക്കിംഗ് ധാരാളമായിട്ട് നടക്കുകയാണ്. കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും ലൈബ്രറികളിലും അതുപോലെ
അമ്പലങ്ങൾ അമ്പലങ്ങളോട് അനുബന്ധിച്ചുള്ള കാവുകളെ സംബന്ധിച്ചുള്ള സചിത്ര വിവരണങ്ങൾ ആ ഗ്രന്ഥത്തിലുണ്ട്. അപ്പൊ അതെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 70-ാം വാർഷികം ആഘോഷിക്കുന്ന പ്രഭാത് ഉദ്ഘോഷനാണ് ബഹുമാനപ്പെട്ട മന്ത്രി എത്തിക്കഴിഞ്ഞു. 70-ാം വാർഷിക വേളയിലാണ് ഈ സംരംഭം നടക്കുന്നത് എന്നുള്ളതും പ്രത്യേകമായി പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എഴുത്തുകാരൻ ശ്രീ ദത്തൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ സ്വാഗതം ചെയ്യും. ബഹുമാന ഈ എന്റെ തരയൂലെ സമാധി എന്ന് പറയുന്ന ഈ പുസ്തകം രാമന്റെ അവസാന ദിനങ്ങള് അവസാനം സൂചിപ്പിക്കുന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യാമെന്ന് സദയം ഏറ്റെടുത്ത സദയം സംബന്ധിച്ച കേരളത്തിലെ ഭക്ഷ്യ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അണ്ണലിനെ ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തു. പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് അടുത്തത്. നിയമസഭ നടക്കുന്ന അവസരത്തിലെ ആ തിരക്കുകൾക്കിടയിൽ നിന്ന് നമ്മളോടുള്ള സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തെ പെട്ടെന്ന് കൊണ്ടു തന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ശ്രീ ഇ ദത്തൻ രചിച്ച സരയൂലെ സമാധി എന്ന ഈ നോവലിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിലിനെ ബഹുമാനപ്പെട്ട ക്ഷണിക്കുന്നു. ഈ ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ വേണ്ടി പ്രൊഫസർ വിശ്വമംഗല സുന്ദരേശൻ സാറിനെയും ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ പ്രഭാത് ബുക്കോസിന്റെ ബി എം കൂടിയായ ശ്രീ ഹനീഫ റാവുത്തർ രീതിയിലുള്ള പ്രിയങ്കനായ എഴുത്തുകാരൻ ശ്രീ ശ്രീ ദത്തൻ രീതിയിലുള്ള വിശ്വമംഗല സുന്ദരേശ് സാറ് ശ്രീ വിജയകല സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിക്കുന്നവരെല്ലാം നീണ്ട മുഖങ്ങളായതുകൊണ്ട് ദീർഘമായ വർത്തമാനത്തിന്റെ ആവശ്യമില്ല എന്നിരിക്കട്ടെ. നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട രത്തൻ സാറിന്റെ ഒരു രചന കൂടി ജനങ്ങൾക്ക് സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കുകയാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫീസിലെ ജീവനക്കാരനായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി ദേവതയുള്ള നാടുകളിൽ വളരെ നല്ല സൗഹൃദം പുലർത്തിപ്പോന്ന സൗഹൃദം പുലർത്തിപ്പോരുന്ന ഒരു സുഹൃത്തും ഒരു വഴികാട്ടിയുമായ സഖാവാണ്. അതുകൊണ്ട് തന്നെ ദത്ത സാറിന്റെ ഏത് പുസ്തകമായാലും എനിക്കൊരു ഭയപ്പാടുണ്ടായിരുന്നു. ഞാൻ എന്നോട് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, കാരണം എങ്ങനെ സംഭവിക്കുന്ന അറിഞ്ഞുള്ള നഗത്തിരിക്കുന്ന കാര്യം ഞാൻ കണ്ടിട്ടുമില്ല. ഏത് പുസ്തകമാണെന്ന് ഞാൻ അറിയുന്നില്ല. രണ്ടാമതാണ് രാമനെ കുറിച്ചുള്ള പുസ്തകമാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഓരോ ദിവസവും വിഷയങ്ങൾ പ്രശ്നങ്ങൾ മാറി വരുന്നത് നമ്മളെല്ലാം കാണുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചിത്രം മാറി. ഇത് തന്നെ ഞാൻ രാവിലെ നിയമസഭയ്ക്കകത്ത് കയറി പല പല ഇടയ്ക്ക് ചില ചെറിയ ചെറിയ മീറ്റിങ്ങും പലതും പങ്കെടുക്കുമ്പോഴാണ് ഓൺലൈനിലൂടെ ചില നമ്മുടെ ചില സഹകരണം വളരെ സ്നേഹം കൊണ്ടാണ് നമ്മളുള്ള വളരെ വലിയ വാത്സല്യം കൊണ്ട് ഓണക്കിറ്റ് വിതരണത്തിന്റെ വാർത്ത ഐറ്റം അടക്കം ഞാൻ കണ്ടില്ല. ഞാൻ കാണുന്ന പോലെ ഐറ്റം ഉൾപ്പെടെ ഇത്ര ക്വാണ്ടിറ്റി അടക്കം
അത്തരത്തിൽ
Yaudah
എഴുത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പുസ്തകം സ്വീകരിച്ചുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ സൗകര്യം ലഭിച്ചതിൽ എനിക്ക് അത്യധികമായ സന്തോഷം. ഇന്ന് നമ്മുടെ രാജ്യത്ത് വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആശയ സംവാദങ്ങൾ നടക്കുന്ന ഒരു വിഷയമാണ് രാമായണം രാമം. എത്ര രാമായണങ്ങൾ, നൂറുകണക്കിന് ഗവേഷണം നടത്തിയ ചില ആളുകൾ 400-ഓളം രാമായണങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തുമായി ഉണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മലയാളത്തിൽ നമ്മുടെ കവിതയുടെ ചരിത്രം തുടങ്ങുന്നത് ഒരു രാമായണത്തിൽ നിന്നാണ്. രാമചരിതം എന്ന പാട്ട് കൃതിയിലുണ്ട്. കണ്ണശ്ശന്മാരും എഴുത്തച്ഛനും ഗുണനമ്പൂതിരിയും ഒക്കെ ആ വഴിക്ക് സഞ്ചരിച്ചു. അടുത്ത കാലത്ത് ഇവിടെ സരയുവിലെ സമാധി എന്ന ഈ ശീർഷകം ആദ്യം ശബ്ദ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചത് രണ്ട് നമ്മുടെ പ്രമുഖരായ കവികളുടെ രചനകളെ കുറിച്ചാണ്. ഒന്ന് തിരുനെല്ലൂർ കരുണാകരൻ സാറിന്റെ രാമായണം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയുടെ ഒരു വാർഷിക പതിപ്പ് ഒരുപാട് പേജുകളിലായിട്ട് വ്യാപിച്ചു കിടന്ന അതിദീർഘമായ ഒരു കവിത രാമായണം. അത് വായിച്ചപ്പോൾ ഒരു കാവ്യ അനുഭൂതി, അതിൻ്റെ ഒരു പരമമായ മാനസികാവസ്ഥ നമുക്ക് എങ്ങനെ ലഭിക്കുന്നു എന്ന എൻ്റെ ഒരു വലിയ അനുഭവമാണ്. അത് പിന്നീട് ഗ്രീഷ്മ സന്ധ്യകൾ എന്ന തിരുനെല്ലൂർ സാറിന്റെ കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുത്തി. ആ സമാഹാരത്തിന്റെ പിന്നിൽ അന്ന് അതിൻ്റെ ആദ്യ കവിതകൾ സമാഹരിക്കുന്നത് മുതൽ പ്രസാദനം ചെയ്യുന്നത് വരെ ഒരു ചുമതല വഹിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്നും ചാരിതാർത്ഥ്യം അനുഭവിക്കുകയാണ്. കവിത എന്ന പേരിൽ ആ പദം കൊണ്ട് വിശേഷിപ്പിക്കുവാൻ കൊള്ളാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ആനുകാലികങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. കാവ്യബോധമുള്ളവരെ അവരുടെ ആ ബോധത്തെ തിരുത്തിക്കൊണ്ട് തങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതല്ല കവിത വേറെ എന്തോ ഒക്കെയാണ്. അവയെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഒരു വാക്ക് പറഞ്ഞാൽ അകവിത എന്ന് വേണം. കവിതയല്ലാത്തത് യഥാർത്ഥ കവിത തിരിച്ചറിയണം. വായിക്കേണ്ട ഒരു കൃതി ഒരുപാടുണ്ട്. തിരുനെല്ലൂരിന്റെ രാമായണം എന്ന കവിതയാണ് ദത്തൻ അതിൻ്റെ അവസാനത്തെ നാല് വരി ഈ പുസ്തകത്തിൽ ഒരു മുഖമുദ്ര പോലെ എടുത്ത് ചേർത്തിട്ടുണ്ട്. മറ്റൊരു കവിത ഒഎംവിയുടെ സരയുവിലേക്ക് എന്ന കവിത. രണ്ടും വിഷയമൊന്നാണെങ്കിലും
ആ വിഷയത്തെ രണ്ട് മഹാകവികൾ സങ്കല്പിച്ചതിലുള്ള വൈവിധ്യം. പിന്നെ രണ്ട് കവികൾ എവിടെ നിൽക്കുന്നു എന്നതിന്റെ അന്തരം വളരെ 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 ഉയരെയാണ് തിരുനല്ലൂർ ആ കാര്യത്തിൽ നിൽക്കുന്നത്. കവിതയുടെ നല്ല മാതൃക അറിയാൻ അനുഭവിക്കാം. ഈ രാമായണ ഉദകും അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ഒരു സന്ദർഭം തിരുനല്ലൂർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അമ്മയും പറയണം, കുന്തി ഭാരതയുദ്ധത്തിന്റെ ആ സന്ദർഭത്തിൽ തനിച്ച് കർണനെ പോയി കണ്ട് നീ എന്റെ മൂത്ത മകനാണ്, നീ പാണ്ഡവരോട് ചേർന്ന് നിന്നാൽ നീ ഈ രാജ്യത്തിന്റെ അടുത്ത ചക്രവർത്തിയാണ്. കർണനെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ച ദുര്യോധനനെ വിട്ട് ഒരു കടിക്ക് താനില്ല എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ആ സാമ്രാജ്യമൊന്നും ആവശ്യമില്ല എന്ന് ആ അമ്മയോട് വളരെ സൗമ്യമായി ഗുരുത്വത്തോടെ സമാധാനിപ്പിച്ച് മടക്കി അയക്കുന്നുണ്ട്. ഒരു വാഗ്ദാനം കൂടി ചെയ്യുന്നുണ്ട്, പാണ്ഡവരിൽ ഞാൻ അർജുനനെ അല്ലാതെ മറ്റൊരാളെ വധിക്കില്ല. അപ്പൊ ഞാൻ മരിച്ച് അർജുനൻ ജീവിച്ചാലും അർജുനൻ മരിച്ച് ഞാൻ ജീവിച്ചാലും അമ്മയ്ക്ക് അഞ്ചു മക്കൾ വ്യക്തമാക്കി. അഞ്ചുപേരും കുന്തിയുടെ മക്കളല്ല എങ്കിലും പാണ്ഡവർ അഞ്ചു പേർ. ഈ അമ്മയും മകനും വായിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ചില കൃതികൾ വായിക്കുമ്പോഴാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് മറിയുന്നത് പലത് ചവറുകളാണ് എന്ന് തോന്നുന്നു. ഞാനിവിടെ ഒരു 300-400 രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാൽമീകി രാമായണത്തിന്റെ ഒരു വ്യാഖ്യാനം നമ്മുടെ ഈ രാധാകൃഷ്ണൻ അവനെയും ബാലയെ കൊണ്ട് ചെയ്യിച്ച് കുറെ വാള്യങ്ങളിലായി പ്രസിദ്ധീകരിക്കാൻ ഉള്ള ഒരു വലിയ പദ്ധതി കിട്ടും. 1-ാം വാള്യമായി വന്നു. അതിൽ ഒരു ആമുഖ പഠനവും തിരുനല്ലൂരിന്റെ രാമായണത്തെ കുറിച്ച് പഠിക്കാൻ വളരെ സഹായകമായിട്ടുള്ള വളരെ ആധികാരികവും വിപുലവുമായ ഒരു പഠനമാണ് അതിലെഴുതി ചേർത്തിട്ടുള്ളത്. പിന്നെ വള്ളത്തോൾ വാൽമീകി രാമായണം പൂർണമായി തർജ്ജമ ചെയ്തിട്ടുണ്ട്. 25,000-ത്തോളം ശ്ലോകങ്ങളുള്ള കൃതി. പിന്നെ ഒരുപാട് രാമായണപരമായ ഒരുപാട് കൃതികൾ മലയാളത്തിലുണ്ട്. നാടകങ്ങൾ ഒരുപാട്, സി എം ശ്രീകണ്ഠൻ നായരുടെ രചനകൾ, തിക്കോടിയന്റെ പുഷ്പവൃഷ്ടി എന്ന ഒരു നാടകം, അതൊരു രാമായണ നാടകമാണ്. അത് മറ്റൊരു സന്ദർഭം എടുത്ത് അതൊക്കെ നാടകം ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കൃതികൾ, സുഗതകുമാരിയുടെ പാതുക പൂജ, ഇങ്ങനെ എത്രയോ എത്രയോ കൃതികൾ, രാമായണപരമായ നിരവധി കൃതികൾ മലയാളത്തിലുണ്ട്. ഈ 100-ക്കണക്കിന് രാമായണങ്ങൾ, അവയുടെ ഒരു വൈവിധ്യവും അറിയണമെങ്കിൽ സഹായിക്കുന്ന, പഠിക്കാൻ സഹായിക്കുന്ന ഒരു കൃതി ദത്തൻ ഇവിടെ പരാമർശിച്ചു, കാമിൻ ഉൽക്കയുടെ രാമകഥ. അതിലെ ഒരു കൃതിയാണ് ചെറുതായിട്ടൊന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ജൈന രാമായണം പ്രാകൃത ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഈ പ്രാകൃത ഭാഷ എന്ന് പറഞ്ഞാൽ ഈ സംസ്കൃത നാടകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ സാധാരണ കഥാപാത്രങ്ങളൊക്കെ ശരിയായ സംസ്കൃതത്തിൽ സംസാരിക്കുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളും നീച കഥാപാത്രങ്ങളും സംസാരിക്കുന്ന ഒരു പ്രത്യേകതരം ഭാഷയാണ്
ഈ പ്രാകൃത ഭാഷ ഈ കാമിൽ ദുഃഖയുടെ ആ കൃതി വായിക്കുമ്പോൾ ചിലപ്പോൾ മഹാഭട്ടതന്മാർ നേരത്തെ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ പ്രാകൃത ഭാഷയിൽ സ്വതന്ത്ര കാവ്യങ്ങളുണ്ടായി, അതൊരു സാഹിത്യ ഭാഷയാണ്. പത്മചരിതം അത് പ്രാകൃതത്തിൽ ഒരു വേറൊരു രീതിയിലാണ് പറയുന്നത്, അത് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല. പത്മചരിതം എന്നൊരു കൃതി ഈ ജൈന രാമായണത്തിന്റെ പേര് പത്മചരിതം. അതിൽ രാവണന് ഏകദേശം ഒരു കഥാനായകനായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. രാവണൻ, രാക്ഷസൻ, നീചൻ, പെണ്ണുപിടിയൻ, പിന്നെ അങ്ങനെ ഒരുപാട് ഒരു മനുഷ്യ വ്യക്തിത്വത്തിൽ ആരോപിക്കാവുന്ന ഒരുപാട് ഒരുപാട് ദോഷങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ രാവണനെ സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കി. ചില നന്മകളുണ്ട് രാവണൻ, ഇല്ലാത്ത ചില നന്മകളുണ്ട് രാവണന്, അതൊക്കെ ഈ നോവലിൽ വന്നേക്കാം. അതിലെ രാവണൻ അത് ദശമുഖനാണ്. നമുക്കറിയാലോ 10 തലയുണ്ട്, അപ്പൊ 10 മുഖം. ഈ വൈര രാമായണത്തിലെ രാവണൻ ദശമുഖനാണ്. ഈ ഇങ്ങനെ ഈ രണ്ട് വശങ്ങളിലേക്ക് ഇങ്ങനെ എണ്ണി എണ്ണി തീരുമാനിക്കാവുന്ന 10 തലയല്ല. രാവണന്റെ കഴുത്തിൽ 9 വിശിഷ്ട രത്നങ്ങൾ കോർത്തെടുത്ത ഒരു മാല എപ്പോഴുണ്ട്. രാവണന്റെ ആ മുഖം ഈ 9 രത്നങ്ങളിൽ പ്രതിഫലിച്ച് കാണുമ്പോൾ യഥാർത്ഥ മുഖം ഉൾപ്പെടെ രാവണൻ അത് ദശമുഖനായി തീരുകയാണ്. ഇതിലെ നായക കഥാപാത്രമാണ് ജൈന രാമായണം. അങ്ങനെ എത്ര എത്ര രാമായണം നമുക്ക് ഓരോ ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിലും ഒരുപാട് രാമായണങ്ങൾ ഉണ്ടെങ്കിലും ഓരോ രാമായണം പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തായിരിക്കും പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ ഒന്നാണ് നമുക്ക് വാൽമീകി രാമായണം. അത് കുറച്ച് ഭാഗമൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും വാൽമീകി രാമായണത്തിന്റെ തന്നെ ഒരു സംക്ഷേപമാണ്. ഈ കുത്തിച്ചെലുത്തിയ ഭക്തിയിൽ ഒരുപാട് എടുത്ത ഭാഗങ്ങളും ആ കൃതി എഴുതിയതിന്റെ ഉദ്ദേശം വേറൊന്നും ആയതുകൊണ്ട് അതൊരു തരത്തിലായിരിക്കുന്നില്ല. ശരിയായ രാമായണം അതിനകത്ത് കിട്ടപ്പെടുന്നു. ഈ രാമായണം ഇപ്പൊ ദത്തൻ നോവൽ എഴുതി എന്ന് പറഞ്ഞപ്പോ ഞാൻ അന്ത ഇത് ഇങ്ങനൊരു ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ഇത് യഥർച്ഛയാവുന്ന ഇവിടെ വലിയ അത്ഭുതമായിട്ടാണ് കവിത എഴുതും. തീക്ഷ്ണമായ കവിത എഴുതുന്നവരാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതവും പ്രവർത്തനവും വ്യക്തിത്വവും വെച്ചുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ നല്ല ലേഖനങ്ങളുടെ ഒരു സമാഹാരം കൊണ്ടുവരും വന്നാൽ അത്ഭുതം. ഇവിടെ നോവലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഈ നോവൽ അത് രാമായണ സങ്കല്പത്തിന്റെ ഒരു പുനഃപരിശോധന ആവാം. രാമന് കുമാരനാശനം ചെയ്തതുപോലെ ശ്രീരാമന് പ്രതിക്കൂട്ടിൽ നിർത്തി ഉത്തരം മുട്ടുന്ന ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാവാം. എന്തായാലും നല്ല ഭാഷ, നല്ല വായന ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു നല്ല കൃതിയാവും എന്നൊരു സംശയമില്ല. ഈ സരയൂവിലെ സമാധി, ഈ
കർക്കിടക മാസത്തിൽ തന്നെ വന്നതിന്റെ ഒരു ഔചിത്യം അതും കൂടെ ഞാൻ ഓർമ്മിക്കാം. ഇത് നമ്മുടെ വായനാ ലോകം സാംസ്കാരിക ലോകം ശ്രദ്ധിക്കട്ടെ. ഈ കൃതി ഒരുപാട് കൈകളിൽ ചെന്നെത്തട്ടെ. ഇങ്ങനെ ഒരു കൃതി രചിക്കുകയും നമ്മളെ വിളിച്ച് അത് അറിയിക്കുകയും ചെയ്ത ദത്തന് എഴുത്തിന്റെ വഴിയിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് തക്ക സമയത്ത് വായന ലോകത്തേക്ക് കൊണ്ടുവന്ന പ്രഭാതിന്റെ ഔചിത്യത്തെ മാനിക്കുന്നു. നന്നായിട്ട് കഴിയട്ടെ. ഇതിനെക്കുറിച്ച് നമുക്ക് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഒരുപാട് പറയാൻ ഉണ്ടെങ്കിലും പറ്റുന്നില്ല. വാസ്തവത്തിൽ ഇത് കുറെ ആളുകളെ കൊണ്ട് വായിപ്പിച്ച് ഒരു നല്ല ചർച്ച സംഘടിപ്പിക്കുവാനുള്ള സാധ്യതയും ഒന്ന് ആലോചിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആദരണീയനായ അധ്യക്ഷൻ, പ്രഭാത് ബുക്ക് ഹൗസിന്റെ എം ഡി ആയ ശ്രീ ഹരിഭ റാവത്തർ സാർ, സരയുടെ സമാധി എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്ത് കടന്നുപോയ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി, പുസ്തകം ഏറ്റുവാങ്ങിയ ഗുരുതുല്യനായ പ്രൊഫസർ വിശ്വമംഗലം സുബ്രേശൻ സാർ, എഴുത്തുകാരനും കൂടിയായ സരയുടെ സമാധി എന്ന പുസ്തകത്തിന്റെ കർത്താവ് ശ്രീ വി ദത്തൻ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഭാരതത്തിന്റെ ഇതിഹാസ കാവ്യങ്ങൾ എന്ന് പറഞ്ഞ് ലോകമെമ്പാടും ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഉത്കൃഷ്ടമായ രണ്ട് കൃതികളാണ് രാമായണവും മഹാഭാരതവും. രണ്ട് ഉത്തമ പുരുഷന്മാരെ സങ്കല്പിച്ചുകൊണ്ടാണ് രണ്ട് കാവ്യങ്ങളും രചന നിർവഹിക്കപ്പെട്ടത്. അതിൽ രാമനെയും കൃഷ്ണനെയും വേറിട്ട രണ്ട് വ്യക്തിത്വങ്ങളായി കൽപ്പിച്ചുകൊണ്ട് പിൽക്കാലത്ത് ഒരുപാട് എഴുത്തുകാർ അവരവരുടേതായ സ്വത്വം പ്രകടമാക്കിക്കൊണ്ടുള്ള ഒരുപാട് കൃതികൾ രചിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, എ കെ രാമാനുജൻ 300 രാമായണങ്ങൾ കണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ വയനാട്ടിലെ അസീസ് പെരുവണ്ണ, അദ്ദേഹം വയനാടൻ രാമായണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിഹാസ കാവ്യങ്ങളെല്ലാം മനുഷ്യനോടൊപ്പം മനുഷ്യ കഥാനുഗായികളായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കാലങ്ങൾക്കും ദേശങ്ങൾക്കും ഒക്കെ അതീതമായി. അതിൽ ഞാൻ പറയാൻ ഇരുന്ന ചില കാര്യങ്ങളൊക്കെ പ്രൊഫസർ വിശ്വമംഗലം സുന്ദരേശൻ സാർ പറഞ്ഞതുകൊണ്ട് അതിന് തുടർച്ച എന്നോണം ചില കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് രാമപക്ഷവാദി ആയിരുന്നില്ല, ഞാൻ രാവണപക്ഷവാദിയായിരുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വയലാറിന്റെ രാവണപുത്രി എന്ന് പറയുന്ന കവിതയോട് മനസ്സിലുണ്ടായ അടുപ്പമായിരുന്നു. കവിതയിൽ കുരുങ്ങിക്കിടന്ന മനസ്സെപ്പോഴും കവികളുടെ പാത പിന്തുടർന്നതുകൊണ്ട് പിന്നീട് ഞാൻ എത്തിച്ചേർന്നത് കമ്പരാമായണത്തിന്റെ അതിശയിപ്പിക്കുന്ന ലോകത്തായിരുന്നു. പി ജി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് രാമായണവും മഹാഭാരതവും ഒക്കെ പുതുവായനകൾക്ക് വിധേയമാക്കണം എന്ന് പറയുന്ന ക്ലാസ് റൂമിലെ അധ്യാപകർ നമുക്ക് തരുന്ന അസൈൻമെന്റും പ്രോജക്ടുകൾക്കും ഒക്കെ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്ന തിരക്കിലായിരുന്നു 25 വരുന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥി. അക്കൂട്ടത്തിൽ പെടാൻ, അവരിൽ മുൻപിൽ നിൽക്കുവാൻ വേണ്ടി പുതിയ പുതിയ ചിന്താഗതികളോടൊപ്പം സഞ്ചരിച്ചപ്പോൾ രാമനേക്കാൾ ഉപരിയായി രാവണനോടായിരുന്നു മനസ്സുകൊണ്ട് എപ്പോഴും ഇഷ്ടം തോന്നിയത്. രാവണൻ, ഇവിടെ വിശ്വമംഗലം സാർ പറയുന്നത് പോലെ, അദ്ദേഹത്തിന്റെ 10 എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ കഴിവ് തന്നെയാണ്. രുദ്രവീണ വായിക്കുവാനും സ്ത്രീയെ, പണ്ടെല്ലാവരും പറയുന്നത് കമ്പരാമായണത്തിൽ വേദവതിയെ അവളുടെ താല്പര്യമില്ലാതെ അദ്ദേഹം പ്രാപിച്ചു എന്നും അതിന്റെ ഫലമായി ഉണ്ടായ പെൺകിടാവാണ് സീത എന്നുമൊക്കെ എങ്കിലും സീതാദേവിയോട് അദ്ദേഹം എല്ലായ്പ്പോഴും വാത്മീകി രാമായണത്തിലും അധ്യാത്മ രാമായണത്തിലും പിന്നീട് തുടർന്നു വന്ന എല്ലാ രാമായണ കഥാ സന്ദർഭങ്ങളിലും ഒക്കെ പുലർത്തിപ്പോന്ന ആ ഒരു മര്യാദ, വിളിച്ചുകൊണ്ടുപോയി അശോകവനയിൽ താമസിക്കുമ്പോൾ സ്വന്തം വസ്ത്രം മാറാതെ
മലീമസമായി തന്നെ പിന്നീട് രാമൻ എത്തിച്ചേർന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന നാൾ വരെയും അതിനു മുൻപ് ചൂടാരംഗവുമായി ചെന്ന ഹനുമാൻ സീതാദേവിയോട് ഇവരെ എല്ലാവരെയും അശോകവനി തകർക്കുവാനും ലങ്ക തകർക്കുവാനും ഒക്കെ കഴിയുന്ന തനിക്കെന്തുകൊണ്ട് സീതാദേവിയെ രക്ഷിച്ച് രാമന്റെ അടുത്തേക്ക് എത്തിക്കുവാൻ കഴിയുകയില്ല എന്ന് ചോദിക്കുമ്പോൾ എന്നെ രക്ഷിച്ചുകൊണ്ടു പോകേണ്ടത് നീയല്ല, ഞാൻ ഇവിടെ വരുവാൻ കാരണക്കാരനായ അദ്ദേഹം തന്നെയാണ് എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകേണ്ടത് എന്ന് സ്ത്രീപക്ഷത്ത് നിന്ന് ധീരോദാത്തം പറഞ്ഞ ആ സീതയെ നമ്മുടെ മുന്നിൽ കാണിച്ച സാറാ ജോസഫിന്റെ പുതുരാമായണം നമുക്ക് എല്ലാവർക്കും ആവേശമാണ്. അതിനേക്കാളും മുൻപ് തന്നെ സീതയ്ക്ക് ഒരു വ്യക്തിത്വമുണ്ട് എന്ന്, സീത രാമായണം പോലെ തന്നെ സീതായനവും ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന്, വാൽമീകി രാമായണത്തിൽ പോലും രാമന് തുല്യമായ ഒരു വ്യക്തിത്വം സീതയ്ക്കുണ്ട് എന്ന് വായനക്കാരനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഇടത്ത് നിന്ന് സീതയെ മാത്രം മാറ്റിയെടുത്തുകൊണ്ട് ചിന്താക്ഷരിയായ സീത എഴുതിയ കുമാരനാശാൻ, അവിടെ സീത പലപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ട് രാമന്റെ ഓരോ പ്രവൃത്തികളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. നെടുനാൾ നിപിനത്തിൽ വാഴുവാൻ ഇടയായി, നമ്മളത് എന്റെ കുറ്റമോ? പടുരാക്ഷസ ചക്രവർത്തിയെ മുതൽ മോപിച്ചത് ഞാൻ പിഴച്ചുപോ എന്നൊക്കെ സീത ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളെല്ലാം നമ്മുടെ നൂറ്റാണ്ടിന്റെ പഴക്കം, സ്ത്രീക്ക് വ്യക്തിത്വം കൊടുക്കണം എന്നും സ്ത്രീയുടെ ചാരിത്രശുദ്ധിയേക്കാൾ ഉപരിയായിട്ടൊക്കെ സ്ത്രീയെ അവളുടെ മനസ്സിനെ ജനങ്ങൾ അംഗീകരിക്കണം എന്നുമൊക്കെ വാദിക്കുന്ന പുതുതലമുറയുടെ കവികളുടെ കൂട്ടത്തിലാണ് കുമാരനാശാനെ പോലുള്ളവർ നിന്നത് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നു. അത്തരത്തിലുള്ള പുതുവായനകളുടെ ഇടയിലേക്കാണ് സരയുവിലെ സമാധി എന്ന പുസ്തകവുമായി ശ്രീ വി ദത്തൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് രാമന്റെ എല്ലാ ചെയ്തികളെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ശരിക്കും ഇന്ന് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൽ തൊട്ടാൽ പൊട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകുന്നത് രാമജന്മഭൂമിയും രാമനും ഒക്കെയായി മാറുമ്പോൾ സരയു എന്ന് പറയുന്നത് രാമൻ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു സീതയേക്കാൾ, ലക്ഷ്മണനേക്കാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വൈഭാണ്ഡവൻ അഥവാ ഋഷ്യശൃംഖലയെ കൊണ്ടുവന്ന് പുത്രകാമേഷ്ടി യാഗം നടത്തി ദശരഥൻ തന്റെ പത്നിമാർക്ക് പായസം വിതരണം ചെയ്യുന്നത് ഈ സരയുവിന്റെ തീരത്താണ്. താടകയെ വധിച്ച് യാഗഭൂമി രക്ഷിക്കുവാൻ വിശ്വാമിത്രം കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സരയുവിന്റെ ജലം വന്നു പതിക്കുന്ന ആ അതിശക്തമായ ശബ്ദത്തിൽ രാമന് ഭയങ്കര കൗതുകമായിരുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ചുറ്റുമുള്ള ചരാചരങ്ങളോട് എത്രമാത്രമാണ് ഹൃദയം കൊണ്ട് ചേരുന്നത് എന്നുള്ളത് കാടിനോടും മലകളോടും പുഴകളോടും കടലിനോടും ഒക്കെ തോന്നുന്ന മനുഷ്യന്റെ സ്നേഹത്തെ ആശ്രയിച്ചിരിക്കുമ്പോൾ രാമനും ഒരിക്കലും അത്തരം വികാരങ്ങളിൽ നിന്ന് മുക്തനാകുവാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. പിന്നീട് സ്വന്തം അച്ഛനു വേണ്ടി കൈകേയിയുടെ വാക്കുകൾ കേട്ട് 14 വർഷം വനവാസത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്റെ രാജ്യാധികാരത്തെ തൃണവൽ ഗണിച്ചുകൊണ്ട് വനത്തിലേക്ക് പോകുവാൻ രാമനെ പ്രേരിപ്പിച്ചത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രകൃതി കാഴ്ചകൾ തന്റെ മനസ്സിന് കുളിരു തരുമെന്നും അവിടെ തനിക്ക് തുണയായി തന്റെ സീതയും തന്റെ പ്രിയങ്കരനായ അനുജൻ ലക്ഷ്മണനും ഉണ്ടായിരിക്കും എന്നുള്ള ചിന്തയും ഒക്കെയായിരിക്കും. അതൊക്കെ വളരെ വ്യക്തമായി ഈ നോവലിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സീതയെ രാമനെ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് ദൗത്യങ്ങളായി നിർത്തിക്കൊണ്ട് വി ദത്തൻ ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കാണാതെ നമ്മൾ പോകരുത്. ഒരു എഴുത്തുകാരൻ കാണുന്ന വരികൾക്കിടയിലെ കാഴ്ചകൾ കാണുമ്പോഴാണ് ആ എഴുത്തിനും കൃതിക്കും സമൂഹത്തിലും മനസ്സുകളിലും സ്ഥാനമുണ്ടാകുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്. സീത നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ജനകാത്മജയാണ്, രാമൻ ദാശരഥിയാണ്. ആ രണ്ട് പിതൃക്കൾക്കുമുള്ള വ്യത്യാസം ആ രണ്ടുപേരുടെയും സ്വഭാവങ്ങളിലും ഉണ്ട്. ജനകനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ജനകന് രാജ്യത്തോടോ അല്ലെങ്കിൽ രാജ്യഭരണത്തോടോ ഒന്നും അത്യധികമായ ഒരു തരത്തിലുള്ള ആരാധനയില്ല. അദ്ദേഹം യാജ്ഞവൽക്കിയ മുനിക്ക് സ്വന്തം രാജ്യം പ്രതിഷ്ഠിച്ചു കൊടുത്തുകൊണ്ട് രാജർഷിയായിട്ടാണ് അദ്ദേഹം സ്വന്തം രാജ്യം ഭരിച്ചത്. അതുകൊണ്ടാണ് വിദേഹം എല്ലാ ജനങ്ങൾക്കും കിളികൾക്കും എല്ലാം ഏറ്റവും സമാധാനപൂർണമായ ഒരു നാടായി മാറിയത്. അതേസമയം ദശരഥന്റെ രാജ്യം അങ്ങനല്ല. ഇക്ഷാഗു രാജവംശം എന്ന് പറയുന്നത് എപ്പോഴും തേജസ് കൊണ്ടും അതുപോലെ യുദ്ധവീര്യം കൊണ്ടുമൊക്കെ സാമ്രാജ്യങ്ങളെ പിടിക്കുന്നതാണ് എന്നുള്ളത് ആ സൂര്യവംശ രാജാക്കന്മാരുടെ ഓരോ ജീവചരിത്രവും നമ്മളെല്ലാം വായിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം. അവിടെ ദശരഥ മഹാരാജാവിനും സ്വന്തം രാജ്യത്തോടുണ്ടായിരുന്ന അഗമ്യമായ സ്നേഹം മകനായ രാമനിലേക്കും സംക്രമിച്ചു എന്നുള്ളതൊരു വാസ്തവമാണെന്ന് രാജ്യം ഉപേക്ഷിച്ച് 14 വർഷം കാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ കാട്ടിലേക്ക് പോകുന്നിടത്ത് നിന്ന്
മറ്റുള്ള കുമാരന്മാരിൽ നിന്നും താൻ ഉത്തമനാണ് എന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങൾക്കിടയിൽ രാമൻ ഉണ്ടാകുമെന്നും തീർച്ചയായും അയോധ്യ തന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമെന്നും തിരിച്ചു വന്ന തനിക്ക് ചക്രവർത്തിയായി തന്നെ നമുക്ക് എല്ലാവർക്കും സ്നേഹം തോന്നുന്ന ആ സിംഹത്തിന്റെ മുഖത്തെ ക്രൗര്യം ഫാസിസത്തിന്റെ ഏറ്റവും തീവ്രമായ ഒരു മുഖമായി നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചുപോയി എന്ന ചിന്തകളിലൂടെയെല്ലാം നമ്മുടെ ഈ കേരളത്തിലും ഭാരതത്തിലും അങ്ങോളം ഇങ്ങോളം അലയടിക്കുമ്പോൾ രാമൻ ഇങ്ങനെയാണോ ഉത്തമ പുരുഷനാകേണ്ടത്? സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളെ നിലനിർത്തിക്കൊണ്ട് രാമായണ വായന ഇന്നും നടക്കുന്നു എന്നിടത്താണ് നമ്മുടെ ഓരോ സാഹിത്യത്തിന്റെയും പ്രസക്തി നിലനിൽക്കുന്നത്. രാമൻ ഉത്തമ പുരുഷനായാലും രാമൻ ഈശ്വരനല്ല. പിന്നീട് വന്ന എത്രയോ സിനിമാ പാട്ടുകൾ കൂടി പോലും നമ്മൾ കണ്ടിരിക്കുമ്പോൾ സരയും രാമനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന ഗോളങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെന്ന് സരയുവിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു പോകുന്ന രാമനെ വീണ്ടെടുക്കുമ്പോൾ രാമന്റെ കലയെന്നൊരു മുഖം കൂടി നമ്മുടെ നെഞ്ചത്ത് വന്ന് തട്ടും എന്ന് പറഞ്ഞുകൊണ്ട് രാമനും സീതയ്ക്കും നമ്മുടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു പുസ്തകമാണ് എന്ന് കുറച്ച് പറയുവാനിരിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. പണക്കൂർ സർ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ പ്രഭാത് ബുക്കേഴ്സിന്റെ ഒരു സ്ഥിരം എല്ലാ പരിപാടികളിലും യാതൊരു മണികൂടാതെ നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന്. പക്ഷേ ഇന്ന് ആരോഗ്യ